സത്യങ്ങൾ അങ്ങനെയാണ്, എത്ര മൂടി വെച്ചാലും ഒരിക്കൽ മറനീക്കി പുറത്തു വരും. അയാൾ സ്നേഹിക്കുന്നത് എന്നെയല്ല, കോടികൾ വിലവരുന്ന എന്റെ സ്വത്തിനെയാ. ഞാൻ ഏത് നിമിഷവും മരിക്കും എന്ന് അയാൾക്കറിയാം. വിവാഹം കഴിച്ച എന്റെ സ്വത്ത് അദ്ദേഹത്തിന് സ്വന്തമാവും, അതിന്റെ ഏക അവകാശി. അഭിറാമിനെ മുൻനിർത്തി രാജേശ്വരി കളിച്ച കള്ളക്കളികളും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. രാജേശ്വരി കണ്ട സ്വപ്നങ്ങൾ തകർന്നടിയുമ്പോൾ അപ്രതീക്ഷിതമായ സംഭവ പരമ്പരകൾക്ക് തുടക്കമാകുന്നു. നിങ്ങൾ കണ്ടോ ഇനിയുള്ള നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന്? ചേച്ചി സന്തോഷത്തോടെ കഴിയും. രാജേശ്വരി അഭിറാമും എന്റെ പ്ലാൻ അനുസരിച്ച് നീങ്ങും. ആ വിട്ടികളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം.